പ്രസിഡന്റ് പദവി ഏറ്റെടുത്തയുടൻ ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ ഉത്തരവുകൾ തിരുത്തി പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ. ഡൊണാൾഡ് ട്രംപ് കോവിഡ് നിയന്ത്രണ വിധേയമാക്കുന്നതിനും സാമ്പത്തിക പുനരുജ്ജീവനത്തിനും ആവശ്യമായ അടിയന്തര നടപടികളാണ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളിൽ നിന്ന് വിരുദ്ധമായി ജോ ബൈഡൻ സ്വീകരിച്ചത്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിനും ലോകാരോഗ്യ സംഘടനയുമായുള്ള സഹകരണവും സഹായവും പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളിലും ബൈഡൻ ഒപ്പിട്ടു. വിശദാംശങ്ങളുമായി ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, വളരെ പെട്ടെന്ന് ചടുലമായി തന്നെ ആദ്യ ദിവസം പ്രധാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമായ വിഷയങ്ങളിലൊക്കെ തിരുത്തൽ നടപടി സ്വീകരിക്കുകയാണ് ജോ ബൈഡൻ. എന്തെല്ലാമാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അർഷൻ. അർഷൻ പറഞ്ഞതുപോലെ നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് ബൈഡൻ ഇപ്പോൾ ഒപ്പുവെച്ചുകൊണ്ട് ഓഫീസിൽ ഇരിക്കുന്നത്. തിരക്കിട്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷവും അദ്ദേഹം ഓഫീസിൽ ഇരുന്ന 17 തരം എക്സിക്യൂട്ടീവ് ഓർഡറുകളും മെമ്മോറാണ്ടങ്ങളും ആണ് ഇതുവരെ ഒപ്പുവെച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യം ജയിച്ചു എന്നാണ്. ഒരുപക്ഷെ 4 വർഷത്തെ ശബ്ദമുദ്രിതമായ ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു അതിനുശേഷമുണ്ടായ ആദ്യ ദിവസമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. തന്നെയുമല്ല, കോവിഡ് ബാധിതരായി മരിച്ച 4 ലക്ഷം പേർക്ക് ഒരു മൗന പ്രാർത്ഥനയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ഒരുപക്ഷെ കോവിഡിൽ മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അമേരിക്കയിൽ നടക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ട്രംപ് ഭരണകൂടം എടുത്ത തീരുമാനങ്ങൾ നിർത്തിവെക്കാനും പുനഃപരിശോധിക്കുവാനുമാണ് ആദ്യ ദിവസം തന്നെ ബൈഡൻ ഉപയോഗിച്ചത്. അതിന് പ്രധാനമാണ് മെക്സിക്കൻ ബോർഡർ വാള്, അതുപോലെ പാരീസ് കാലാവസ്ഥാ വ്യതിയാന ഉടമ്പടി, അതുപോലെ നിരവധി അന്താരാഷ്ട്ര എഗ്രിമെന്റുകളിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം പുനഃപരിശോധിക്കുവാനും ബൈഡൻ നോക്കുകയാണ്. അതിലൊന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. അതുപോലെ തന്നെ എല്ലാ ഫെഡറൽ ഗവൺമെന്റ് പ്രോപ്പർട്ടികളിലും മാസ്ക് ധരിക്കണമെന്നുള്ള ഓർഡർ അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. നമുക്ക് ഏറെ അഭിമാനം ഉളവാക്കുന്ന കമലാ ഹാരിസ് അമേരിക്കയുടെ ചരിത്രത്തിലെ പല കാര്യങ്ങളും തിരുത്തി എഴുതിക്കൊണ്ടാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ഒരുപക്ഷെ ആദ്യമായിട്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ കമലാ ഹാരിസിന്റെ ഹസ്ബൻഡ് സെക്കൻഡ് ജെന്റിൽമാൻ, നമുക്കും മലയാള ഭാഷയിൽ ഒരു വാക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ഒരുപക്ഷെ ദ്വിതീയ പുരുഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കമലാ ഹാരിസിന്റെ വരവ് നമുക്കേറെ അഭിമാനം ഉണ്ടാക്കുന്നതാണ്. ജോ ബൈഡനോട് ഒപ്പം രാവിലെ മുതല് ഇതുവരെയും കമലാ ഹാരിസും ഉണ്ട്. ട്രംപിന്റെ വിടവാങ്ങൽ പ്രസംഗം നമ്മളെല്ലാം കണ്ടതാണ്. മറ്റൊരു രൂപത്തിൽ തിരിച്ചെത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഇലക്ഷന് അല്പ ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അതായത്, അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും മോശമായ സ്ഥാനാർത്ഥിയോടായിരിക്കും പരാജയപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ രാജ്യം വിടുന്നതിനെ പറ്റി പോലും ആലോചിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഏറ്റവും വലിയൊരു സവിശേഷത പോകുന്ന പ്രസിഡന്റ് പങ്കെടുക്കാത്ത ഒരു ചടങ്ങാണ്. ഇതിനു മുന്നേ 1869 ആൻഡ്രൂ ജോൺസൺ ആയിരുന്നു പങ്കെടുക്കാതെ പോയത്. അത് വൈറ്റ് ഹൗസിൽ നിന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുന്ന സമയത്ത് പ്രസിഡന്റിന്റെ കാറിൽ ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ അന്നത്തെ നിയുക്ത പ്രസിഡന്റ് ഇദ്ദേഹത്തെ ഒപ്പം കൂട്ടാൻ സമ്മതിക്കാഞ്ഞുകൊണ്ട് പണങ്ങിപ്പോയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് പങ്കെടുക്കാത്ത സത്യപ്രതിജ്ഞാ ചടങ്ങ്. ട്രംപിന്റെ ആദ്യ ദിവസം തന്നെ, അതായത് സത്യപ്രതിജ്ഞാ ദിവസം തന്നെ വിവാദത്തോടു കൂടിയാണ് തുടങ്ങിയത്. കാരണം അമേരിക്ക കണ്ട ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു എന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതിന് തൊട്ടു മുമ്പ് നടന്ന ഒബാമയുടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ വിവാദപരമായ 4 വർഷത്തിന് ശേഷം തികച്ചും ഒരു പട്ടാള കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലെ 1000 പേരുടെ മുന്നിൽ വെച്ച് ബൈഡനും കമലാ ഹാരിസിനും യാത്ര തുടങ്ങുകയാണ് ഹർഷൻ. തീർച്ചയായും കമലാ ഹാരിസും ബൈഡനും യാത്ര ആരംഭിച്ചിരിക്കുന്നു. മധു കൊട്ടാരക്കരയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത് അമേരിക്കയിൽ നിന്ന്.